പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ജലസസ്യങ്ങൾ, എൻ്റെ ശേഖരത്തിലുള്ള കുറച്ച് ജലസസ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവയുടെ പൂക്കൾ, ഇലകളൊക്കെ കാണാം. നമുക്ക് കുറേ ഒന്നുമില്ല, കുറച്ച്. ഞാനൊരു 2-3 കൊല്ലമായിട്ട് ശേഖരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു 10-20 പാത്രങ്ങളിൽ ഞാൻ വളർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ചിലതൊന്നും പൂക്കളായിട്ടില്ല, ചിലതിലൊക്കെ നിറയെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. ഒരു വെറൈറ്റി അല്ലേ ജലസസ്യങ്ങൾ. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളതാണ് ജലസസ്യങ്ങൾ. എൻ്റെ ഇലയും ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാട്ടർ പോപ്പിയാണ്. മഞ്ഞ പൂക്കളുണ്ടാകും, പക്ഷേ ഇതിലിപ്പോൾ പൂക്കളില്ല. ഉണ്ടാവുമ്പോൾ നിറയെ ഉണ്ടാവും വാട്ടർ പോപ്പി. കട്ടയുള്ള ഒരു തരം ഇലയാണ് അതിന്. എൻ്റെ കൂടെ ഇപ്പോൾ ചേമ്പ് ചെടിയും വളരുന്നുണ്ട്. വാട്ടർ പോപ്പി അറച്ച് പൂക്കും. ഒരു സമയം ഒക്കെ അധിക കാലം ഉണ്ടാവും. ഇത് വെള്ള അമ്പലമാണ്, ഇത് നൈറ്റ് ബ്ലൂമറാണ്. ഇതിപ്പം മൊട്ടായിരിക്കും, പകൽ രാത്രി ആയാലും അത് വിരിയും. ഇത് പകൽ വിരിയും, രാത്രിയാവുമ്പോൾ കൂമ്പി പോകുന്ന ഇളം നീല. ചെറിയ ചെടിയാണത്, ആദ്യമായിട്ട് പൂത്തത്. അത് ചെറിയൊരു ചെടി, നല്ല രസമുണ്ട്. നല്ല മണമാണ്, നല്ല സുഗന്ധിയായ അമ്പൽപ്പൂവ്. 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടാവും. ഇതാ നൈറ്റ് ബ്ലൂമർ വിരിഞ്ഞത്. രാത്രി അതിൻ്റെ പൂക്കൾക്ക് ഭംഗി. വൈറ്റ് കളറായിട്ടുള്ള അമ്പലമാണത്. മറ്റേ മണം വച്ചിട്ടുണ്ടെങ്കിൽ പ്രദേശം നിറയെ എൻ്റെ മണമായിരിക്കും. വലിയ പാത്രത്തിലിട്ടാൽ വലിയ പൂവായിട്ട് വരും. അത് നമ്മൾ മുറ്റത്ത് ചെറിയ ഇതിലൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ടേ വരുള്ളൂ. താമര പൂക്കാലം. ഇത് പാടമാണ്, പുള്ള് താമരപ്പാടം. മുറ്റത്തെ കാഴ്ചകൾ തന്നെ, ചെറിയ പൂക്കൾ, ജലസസ്യങ്ങൾ, ആമ്പൽ, ഇലകൾക്കിടയിൽ മറിഞ്ഞിരിക്കുക പാവമൊരു പൂവ്. ഒക്കെ മുറ്റത്തെ കാഴ്ചകളാണ്. നൈറ്റ് ബ്ലൂമർ, വൈറ്റ് ആമ്പൽ, ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പല പാത്രങ്ങളിൽ ഇതുണ്ട്. നല്ല ഡാർക്ക് വയലറ്റ് ആയിട്ടുള്ള പൂക്കൾ. നല്ല ഡാർക്ക് വയലറ്റ് ആയിട്ട് വരും. വെയിലിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ലേശ ലൈറ്റ് കളറായിരിക്കും, എന്നാലും നല്ല ഭംഗിയുള്ള പൂക്കളാണത്. നൈറ്റ് ബ്ലൂമർ അല്ല, ഡേ ബ്ലൂമറാണ്. നല്ല സുഗന്ധിയായ പൂക്കൾ. എത്രയോ ചട്ടികളിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് വളത്തിൻ്റെ കുറവുണ്ട്, ഇത്തിരി വളമിട്ട് കൊടുക്കണം. പൂക്കൾക്കൊരു ഉഷാറ് പോരാ. ആമ്പൽപ്പൂ മൊട്ടും തുമ്പിയും. തുമ്പികൾ മുട്ടയിട ജലാശയങ്ങളിലാണ്. അപ്പോൾ തുമ്പികൾ ഈ പൂക്കളോട് എപ്പോഴും ഉണ്ടാവും. പലതരത്തിലുള്ള തുമ്പികൾ, തുമ്പികളുടെ വംശവർദ്ധനവ് ജലമില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ആമ്പൽപ്പൂവും തുമ്പിയും തമ്മിലൊരു ബന്ധമുണ്ട്. ജലസസ്യങ്ങൾ നമ്മുടെ കണ്ണിനും കരളിനും
ആനന്ദകരമാകുന്ന കാഴ്ച. വിശാലമായ പ്രകൃതിയിൽ കാഴ്ചയാണ്. അതിനെ നമ്മളൊരു ടബിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരുന്നു മുറ്റത്ത്. വല്ലപ്പോഴും ഒരു ഭൂതാണ് ഇങ്ങനെ കാണുകയാണ് ഏറ്റവും രസം. ടബിൽ താമര, ടബിൽ മുട്ട്, താമര. ചെറിയ ചെറിയ പൂക്കൾ, ഇതിൽ ഭംഗി അതിൻ്റെ ഇലകളാണ്. ഈ അത്യഷ്ട അതിൻ്റെ ഇലകൾ നോക്കിയിരിക്കാൻ, ഇലകളുടെ ഒരു പൂർണ്ണത. താമര, താമരപ്പാടം. താമരപ്പാടം ഒന്നല്ല ഇത്, ടപ്പിലെ താമരയാ. അതിൻ്റെ ഇലകളാ മുറ്റത്ത്. ആമ്പല്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആമ്പലാണ് ഈ വയലറ്റ്. ആമ്പലിൽ ഇത് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയെല്ലാം. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.